ജത്തു കത്തന. ഇനി കാത്തിരിക്കുന്നത് എന്റെ ആവനാഴിയിലെ ഘോരമാർഗങ്ങളും ചിത്രദുർഗത്തിന് ചുറ്റും നാം കെട്ടിയിരിക്കുന്ന രക്ഷയുടെ കെണികളുമാണ്. അത് തകർക്കാൻ അവൻ അശക്തൻ. നമ്മുടെ മോൾ ഇവിടെ നിന്ന് പോയിട്ട് ദിവസം എത്രയെന്ന് അറിയോ? അവൾ ഇവിടെ ഇല്ലാതായതോടെ തറവാട്ടിൽ ഒച്ചാനൊക്കെ പോലും ഇല്ലണ്ടായി. ഈശ്വര കടാക്ഷമുള്ള കുട്ടിയ, ദേവിയുടെ ദാനം, അതുമാത്രമാ ഈ അമ്മയുടെ ഏക സമാധാനം. കത്തനാരച്ഛനല്ലേ രക്ഷയ്ക്ക് വേണ്ടി പോയിരിക്കുന്നത്, അതുകൊണ്ടൊന്നും ഭയപ്പെടാനില്ലെന്നല്ലേ ക്ലീമെങ്കിലും പറഞ്ഞിരിക്കുന്നത്? സത്യമായിരിക്കും. എന്നാലും സ്വരൂപത്തിന്റെ ഐശ്വര്യമായ ശ്രീചക്രം എടുക്കാൻ തലമുറകളായി പല തമ്പുരാക്കന്മാരും ശ്രമിച്ചിട്ടും ഇന്നുവരെ നടക്കാതിരുന്ന കാര്യമല്ലേ ഇവർക്ക് സാധിച്ചത്? ആ ശക്തികളോടല്ലേ അച്ഛനെ എതിരിടേണ്ടത്? അതേ കുറിച്ചൊന്നും ഓർത്താലും ഒരു അന്തം ഉണ്ടാവില്ല. എന്നാലും ഈശ്വരൻ തുണയ്ക്കുന്ന ഒരു ഉൾവിളി എനിക്കുണ്ട്. കാദംബരി, കാദംബരിയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. എന്തിന്? ഞാൻ എന്നെ കുറിച്ച് തന്നെ ഓർത്തു പോകുന്നുണ്ട്. ആര് എങ്ങനെയാ ഇവിടെ എത്തപ്പെട്ടത്? ഇതേ ആവശ്യത്തിന് വേണ്ടിയാ. വർഷങ്ങൾക്ക് മുമ്പ് അന്നൊരു ബാലികയായിരുന്നു ബലിക്ക് ആവശ്യം. എന്റെ അച്ഛനും അമ്മയും ബലിക്ക് വേണ്ടി അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാ എന്നെ ഇവിടെ സമർപ്പിച്ചത്. എന്നിട്ട് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടോ അതോ ഞാൻ ഇവിടെ കഴിയാൻ വിധിക്കപ്പെട്ടവളായതുകൊണ്ടോ വേലയ്ക്കുള്ള ദിവസം അടുക്കുന്നതിനിടെ എന്റെ ശുദ്ധം മാറി. അശുദ്ധമായ പെണ്ണിനെ ബലി സമർപ്പിക്കാൻ പാടില്ല. ആ ബലി മുടങ്ങി. പിന്നീടുള്ള എന്റെ ജീവിതം ഇവിടെ തന്നെയായി. ഇവിടെ ഉള്ളവർക്ക് എന്നോട് വലിയ സ്നേഹമൊക്കെയാ, മകളെപ്പോലെയാ കരുതുന്നത്. അതൊക്കെ പോട്ടെ, കാദംബരിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആരൊക്കെയുണ്ട്? വേറെ ആരുമില്ല. ആരും? ആ, ഒരു കൂട്ടുകാരിയുണ്ട്, ഭാമ. മറ്റാരും ഇല്ലേ കൂട്ടിന്? ഉണ്ട്, എന്റെ മുറച്ചെറുക്കൻ ശ്രവണൻ. ഭയങ്കര കുറുമ്പന.
തടസ്സങ്ങളാണല്ലോ മുന്നിൽ. ഇതുകൊണ്ടൊന്നും ഒന്നും ആയിട്ടില്ല. ഇതുവരെ കണ്ട തടസ്സങ്ങളൊക്കെ വെറും സൂചനകൾ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ദിവസം കൂടിയല്ലേ ഉള്ളൂ ഒറ്റയ്ക്കുള്ള ജീവിതം. അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. പിന്നെ ഞാൻ എന്തിനെ കുറിച്ച് ആലോചിക്കേണ്ടത്? അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയില്ലേ ശ്രവണനെ കുറിച്ച്? പിന്നീട് അതേക്കുറിച്ചൊന്നും ചോദിക്കാനും മറന്നു. നല്ല ഓർമ്മകൾ മനസ്സിന് സുഖം തരുമെന്നാ പറയുന്നത്. എനിക്കിനി ആ നല്ല ഓർമ്മകൾ സൂക്ഷിക്കാൻ കൂടി എണ്ണപ്പെട്ട ദിനങ്ങളല്ലേ ബാക്കിയുള്ളൂ. എന്നാലും ആര്യയോട് ഞാൻ ശ്രവണനെ കുറിച്ച് പറയാം. അച്ഛന്റെ ധർമ്മചിന്തകളുമായി ഒട്ടും യോജിച്ചു പോകാത്ത ആളാ ശ്രവണൻ. എന്നാ എല്ലാവരോടും വലിയ സ്നേഹമാണ്. അച്ഛന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് തറവാട്ടിൽ നിന്ന് ഒരിക്കൽ ഇറക്കി വിട്ടിട്ട് പോലും ഞങ്ങൾ ദിവസവും കാണുമായിരുന്നു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോ പാവം ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളാണെങ്കിൽ ശ്രവണൻ ഇവിടെ വന്ന് കാദംബരിയെ രക്ഷിച്ചുകൊണ്ട് പോവില്ലെന്ന് ആർക്കറിയാം? അതിന് എന്നെ എവിടേക്കാ കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിയാവുന്നവർ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ തന്നെ ആരൊക്കെയോ ചേർന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന മരണ നിമിഷങ്ങളുടെ ഹൃദയമെടുപ്പിന് ചെവിയോർത്തിരിക്കുന്ന ഞാൻ അങ്ങനെയൊക്കെ മോഹിക്കുന്നതിൽ എന്താണ് അർത്ഥം? ആര്യ പൊയ്ക്കോ, ഇനിയുള്ള സമയങ്ങൾ എന്റെ അടുത്തിരുന്നാൽ ആർക്കും സങ്കടമുണ്ടാവും. ഞാനായിട്ട് എന്തിനാ എല്ലാവരും വേദനിപ്പിക്കുന്നത്? ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു. കാദംബരി മോൾക്ക് എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കുന്നതായിട്ട്. അതെ, അതേ കുറിച്ച് തന്നെ ആലോചിച്ച് കിടന്നിട്ടാ. എന്നാലും മനസ്സിൽ ഒരാതി, കത്തനാരച്ചന് മോളെ തിരിച്ചു കൊണ്ടു തരാൻ കഴിയുമോ എന്ന്. കത്തനാരച്ചനെ കുറിച്ച് നിനക്കൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടാ അങ്ങനെ ഒരു സംശയം. തന്ത്രവിധി പ്രകാരം എട്ട് സിദ്ധികളും സ്വായത്തമാക്കിയിട്ടുള്ള ആളാ കത്തനാരച്ചൻ.
എനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല. എന്നാ പറഞ്ഞുതരാം. ഒരു അണുവിനെ പോലെ ആകാൻ കഴിയുന്ന അണിമാവ്, പർവ്വതത്തെ പോലെ വളരാൻ കഴിയുന്ന മഹിമാവ്, തന്റെ ഭാരം എത്ര വേണേലും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഗിരിമാവ്, പ്രപഞ്ചത്തിൽ എവിടെ വേണേലും പറന്നുയരാൻ കഴിയുന്ന ലഖിമാവ്, ഏത് വസ്തുവും തന്റെ സമീപത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പ്രാപ്തി, ഒന്നിൽ കൂടുതൽ ശരീരം സ്വീകരിക്കാൻ കഴിയുന്ന പ്രാകാശ്യം, എന്തും നിർമ്മിക്കാൻ കഴിയുന്ന ഈശിത്വം, ഏതു വസ്തുവിലും ലയിക്കാൻ കഴിയുന്ന വശിത്വം, ഇതെല്ലാം കൈവശമുള്ള ഒരാൾക്ക് നമ്മുടെ മോളെ മോചിപ്പിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ മനപ്രയാസം കൊണ്ട് ചോദിച്ചു പോയതാ. ആ, മനസ്സിലായി. ആ പ്രയാസത്തിരി കുറയ്ക്കാൻ വേണ്ടിട്ടാ ഇത്രയും പറഞ്ഞത്. ഇപ്പോഴെങ്കിലും കത്തനാരാച്ചനെ കുറിച്ചൊരു വിശ്വാസം വന്നില്ലേ? വൈരജാത, നിന്റെ തപസ്സിനി പൂർത്തിയാക്കാം. നമ്മുടെ മന്ത്രശക്തിയുടെയും നിന്റെ തപശക്തിയുടെയും ബലത്തിൽ കത്തനാർ ഇതിനകം തന്നെ നശിക്കേണ്ടതാണ്. എന്നാൽ നാം തീർത്ത രണ്ട് രക്ഷാവലയങ്ങൾ ഭേദിക്കാൻ കത്തനാർക്കായിരിക്കുന്നു. പക്ഷേ നമ്മൾ യാഗം നടത്തി ബലി പൂർത്തിയാക്കും വരെ കത്തനാരെ നാം ചിത്രദുർഗത്തിൽ പ്രവേശിപ്പിക്കില്ല. അതിന് തടസ്സങ്ങളായി നാം കൊടിയ അനർത്ഥങ്ങൾ ഇനിയും അയക്കും. അഥവാ ആ അനർത്ഥങ്ങളെയും ഭേദിച്ച് കത്തനാരിവിടെ എത്തിയാൽ തന്നെ തെക്കുംകൂറിന്റെ ശക്തി സ്രോതസ്സായ ശ്രീചക്രം നമ്മുടെ രക്ഷാവലയത്തിനുള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം കാദംബരിയെ കാണുവാനോ സ്പർശിക്കുവാനോ കത്തനാർക്കോ സഹായിക്കോ ഒരിക്കലും കഴിയില്ല. നാളെ കഴിഞ്ഞ് പൗർണമി നാൾ നരബലി നടത്തി നീ അതിമാനുഷികത്വം നേടണം. അതിമാനുഷികത്വം നേടുന്ന വൈരജാതന്റെ മുന്നിൽ കത്തനാർ പിന്നെ നിഷ്പ്രഭം.